പുല്ലാട് ജംഗ്ഷന് സമീപത്തുള്ള ഒരു സ്ഥലമാണ് ഇത്. ഒരു 1.5 ഏക്കർ സ്ഥലമാണ്. ഇത് കാട് പിടിച്ചാണ് ഇപ്പോൾ കിടക്കുന്നത്. പക്ഷേ ഇത് പ്രമാദമായ ഒരു കൊലക്കേസിന്റെ ബാക്കിപത്രം ഉള്ള സ്ഥലമാണ്. 17 വർഷത്തിനു ശേഷം രമാദേവി കൊലക്കേസിൽ പ്രതിയെ പിടികൂടിയ സ്ഥലം ഇവിടെ വെച്ചാണ്. കാരണം ഇവിടെ വെച്ച് ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. ഇവിടെ സമീപത്തൊക്കെ ഇവരുടെ തറവാട് വീടുകളൊക്കെ ഉണ്ട്, രമാദേവിയുടെയും കുടുംബത്തിൻ്റെയും. അതിനുശേഷം ഈ സ്ഥലം വിൽക്കുകയും പിന്നീട് റിയൽ എസ്റ്റേറ്റ് മാഫിയ ഇതിൽ പല ഭാഗങ്ങളായി വീതിച്ച് സമീപത്തൊക്കെ പല വീടുകൾ വിൽക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഈ കേസിൽ ഈ പ്രത്യേക ഈ 1.5 ഏക്കർ സ്ഥലം, ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം പ്രത്യേകമാകുന്നത് രമാദേവി കൊലക്കേസിൻ്റെ കൊലപാതകം നടന്ന സ്ഥലം എന്ന രീതിയിലാണ്. May 2006 അന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു. അന്ന് ഈ 2.5 ഏക്കർ പ്രദേശത്തിന് നടുക്കുള്ള ഒരു കൊച്ചു വീട്, ആ വീട്ടിലുണ്ടായിരുന്നത് പോസ്റ്റ് മാസ്റ്ററായിരുന്ന ജനാർദ്ദനും ഭാര്യ രമാദേവിയും. മക്കളെല്ലാം മറ്റു പല സ്ഥലങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് വൈകിട്ടും നല്ല മഴ പെയ്യുന്ന സമയമായ ദിവസമായിരുന്നു. അതുകൊണ്ട് ഭർത്താവ് ജനാർദ്ദനൻ പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്. വീട്ടിൽ പതിവ് പോലെ രമാദേവി മാത്രമായിരുന്നു അന്ന് വൈകുന്നേരം ഉണ്ടായിരുന്നത്. ജോലി കഴിഞ്ഞ് തിരിച്ചു വന്ന ജനാർദ്ദനൻ വൈകുന്നേരം കാണുന്നത് ഇവിടെ ഉണ്ടായിരുന്ന വീടിൻ്റെ സമീപത്ത് വെച്ച്. അതായത് ഇതൊരു 1.5 ഏക്കർ പ്രോപ്പർട്ടിയാണ്. ഇതിപ്പോൾ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. അതിൻ്റെ അവശിഷ്ടമായി കാണുന്ന ഒരു കിണറാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ സമീപത്ത് തന്നെയുള്ള ഒരു വീട്. ആ വീട്ടിലായിരുന്നു ഇരുവരും താമസിച്ചിരുന്നത്. മക്കളൊക്കെ വേറെ സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു. അന്ന് ഈ വീട്ടിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. വൈകുന്നേരം മഴയ്ക്ക് ശേഷമാണ് ഇങ്ങോട്ട് ജനാർദ്ദൻ എത്തുന്നത്. ആ സമയം ഭാര്യ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ വീട്ടിൽ പുറമേ നിന്ന്, അതായത് ഒരു പഴയ ഓടിട്ട തറവാട് വീടായിരുന്നു ഈ പ്രദേശം, അതുകൊണ്ട് വാതിൽ പുറത്ത് നിന്ന് ലോക്ക് ചെയ്ത നിലയിലായിരുന്നു എന്നാണ് ജനാർദ്ദൻ പോലീസിനോട് പറഞ്ഞത്. അതിനുശേഷം ആ വാതിൽ തുറന്ന് ഉള്ളിലിട്ട് കടക്കുമ്പോൾ വീടിന് പുറകുവശത്തുള്ള ഈ ചുറ്റുവട്ടമൊക്കെ നടന്ന് ജനാർദ്ദൻ അന്വേഷിച്ചു. ഭാര്യയെ വിളിച്ചു, ഭാര്യ വിളികേട്ടില്ല. അതിനുശേഷം ഇവിടെയൊക്കെ അന്വേഷിച്ചപ്പോഴും ഭാര്യ ഇവിടെയെങ്ങും ഈ പ്രദേശത്തൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് വീടിന് പുറകിലൂടെ പോയി അന്വേഷിക്കുന്നത്. അപ്പോൾ വീടിൻ്റെ പുറകിലൂടെ ചെല്ലുമ്പോഴാണ് അവിടെ രക്തം തളം കെട്ടി കിടക്കുന്നതായി കണ്ടു എന്ന് ജനാർദ്ദൻ പറയുന്നു. അതിനുശേഷം വാതിൽ തുറന്ന് ഉള്ളിലോട്ട് ചെല്ലുമ്പോഴാണ് ഭാര്യ കഴുത്തിന് വെട്ടേറ്റ നിലയിൽ മരിച്ചു കിടക്കുന്നതായി ജനാർദ്ദൻ കാണുകയും ജനാർദ്ദൻ ഉടൻ തന്നെ ജീവൻ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും അപ്പോൾ മരിച്ചു എന്ന് ബോധ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇക്കാര്യങ്ങളൊക്കെ പോലീസിനോട് ജനാർദ്ദൻ കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സമീപത്ത് തന്നെയുള്ള ബന്ധു വീടുകളിലേക്ക് ഫോൺ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു. ഈ പ്രദേശത്തൊക്കെ ഇവരുടെ തറവാട് വീടുകളാണ്, കുടുംബ വീടുകളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തൊക്കെ ബന്ധു വീടുകളുണ്ട്. എല്ലാ ബന്ധുക്കളും വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രദേശത്തേക്ക് ഓടിയെത്തി. വളരെ പെട്ടെന്ന് ഈ വിവരം അറിഞ്ഞ് പ്രദേശത്തുണ്ടായിരുന്ന സമീപവാസികളായ യുവാക്കളും നാട്ടുകാരുമൊക്കെ ഓടിയെത്തുന്നു. കോഞ്ചേരി പോലീസിലേക്ക് വിവരം അറിയിക്കുന്നു. അങ്ങനെ കോയിപ്പുറം പോലീസും സംഭവ സ്ഥലത്തെത്തി. ഓടിയെത്തുമ്പോൾ കാണുന്നത് ഈ വീടിൻ്റെ പുറകു വശത്ത് ഒരു ചാർത്തുണ്ട്. ആ ചാർത്തിൻ്റെ പുറകിൽ കഴുത്തിൽ വെട്ടേറ്റോ മരിച്ച നിലയിൽ രമാദേവി കിടക്കുന്നു. അതിൻ്റെ ആയുധങ്ങളൊന്നും സമീപപ്രദേശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതേസമയം അവിടെ രക്തം തളം കെട്ടി കിടക്കുന്നുണ്ടായിരുന്നു. മരണം നടന്നിട്ട് അധിക സമയം ആയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. കാരണം രക്തം അപ്പോഴും വാർന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന നിലയിലായിരുന്നു. അക്രമി ആരാണ് എന്ന സംശയം അപ്പോഴും പോലീസിന് മുമ്പിലും നാട്ടുകാർക്ക് മുമ്പിലും ഒക്കെ ഉണ്ടായി. പക്ഷേ ആദ്യഘട്ടത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി മൃതദേഹം മാറ്റി. അതിനു മുമ്പ് ഇൻക്വസ്റ്റ് നടപടികളിലൊക്കെ വലിയ രീതിയിൽ വലിയ വാക്കത്തി കൊണ്ടുള്ള വലിയൊരു മുറിവാണ് കഴുത്തിനേറ്റിരിക്കുന്നതെന്ന് പോലീസിന് ആദ്യമേ തന്നെ ഇൻക്വസ്റ്റിൽ പരിശോധനയിൽ ബോധ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീട്ടിലുള്ള ഒരു ആയുധം ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുകയായിരുന്നു എന്ന ബോധ്യം ഉണ്ടായി. ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങളൊന്നും കാര്യമായി നഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് കവർച്ചയ്ക്ക് വേണ്ടിയുള്ളൊരു കൊലപാതകം ആയിരുന്നുവെന്ന് വിശ്വസിക്കാനും പോലീസിന് കഴിഞ്ഞില്ല. അങ്ങനെ ഈ പ്രതി എന്ന അന്വേഷണം ഒരു വഴിക്ക് പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അതിനുശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. അപ്പോഴും ഈ രമാദേവിയെ കൊലപ്പെടുത്തിയ ആൾ ആരാണ് എന്ന വലിയ സംശയം അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടു. ഉണ്ടായിരുന്ന രമാദേവി കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് വളരെ പെട്ടെന്ന് പുല്ലാട് പ്രദേശത്ത് പടർന്നത്. അതനുസരിച്ച് ആ വിവരങ്ങൾ അറിഞ്ഞ ഉടൻ തന്നെ പ്രദേശത്തുള്ളവരെല്ലാം ഓരോരുത്തരായി ഓടി ഈ വീട്ടിലേക്ക് ഓടിയെത്തുകയായിരുന്നു. അപ്പോഴൊക്കെ പോലീസിൽ ഒരു വിഭാഗം പോലീസിനെ അറിയിക്കുന്നു, ബന്ധുക്കൾ സ്ഥലത്തെത്തുന്നു. അങ്ങനെ ഓടി വരുന്നവരെല്ലാം കാണുന്ന കാഴ്ച രമാദേവി കൊല്ലപ്പെട്ട് കിടക്കുന്നതാണ്. അന്ന് ആ സംഭവം ഇത്രയും വർഷങ്ങൾക്ക് മുമ്പിലാണ് എങ്കിൽ പോലും അന്ന് ഓടിയെത്തിയ ഒരാളായിരുന്നു ഉണ്ണികൃഷ്ണൻ. വന്ന് എങ്ങനെയാണ് ഈ വിവരം അറിഞ്ഞ് ഓടിയെത്തുന്നതും കാണുന്ന കാഴ്ച? അവരുടെ ബന്ധുക്കാർ ആണ് ഈ വിവരം അറിയിക്കുന്നത്. അപ്പം ഞങ്ങൾ സാധാരണഗതിയിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഈ വിവരം അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഓടി
ഇവിടേക്ക് വരുന്നു. വന്ന് നേരെ വീട്ടിലോട്ട് ഓടിക്കയറുന്ന സമയത്ത് ആ അടുക്കളയുടെ വശത്തായിട്ട് തന്നെ ആ അവിടെ തന്നെ വെട്ടേറ്റ് രമാദേവി മരിച്ചു കിടക്കുന്നത് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഉടൻ തന്നെ നമ്മൾ തന്നെയാണ് നേരെ സ്റ്റേഷനിൽ കോഴിപ്പുറം പോലീസ് സ്റ്റേഷനിൽ പോയി അറിയിക്കുന്നത്. ഇതുകൊണ്ടൊരു കൊലപാതകം നടന്നിട്ടുണ്ട് എന്ന് ആ സമയത്ത് ഞാൻ തന്നെയാണ് പോയി വണ്ടിയിൽ അറിയിക്കുന്നത്. എന്നൊരു മരണം നടന്നിട്ടുണ്ട്, കൊലപാതകം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അത് ഉടൻ തന്നെ പോലീസ് വന്നു, നാട്ടുകാരെല്ലാം സമയത്തേക്ക് വന്നു. പിന്നെ ഒരു ആശുപത്രി കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമം നടത്തിയെങ്കിലും അത് ഓൾറെഡി മരണം സംഭവിച്ച കാരണത്താൽ പിന്നെ അത് നടന്നില്ല. ഈ മൃതദേഹം കിടക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ കാണുന്ന രീതിയിൽ? ഞങ്ങൾ കാണുന്ന സമയത്ത് അടുക്കള ഭാഗത്തായിട്ട് ഓടിട്ട വീട്, പഴയ തറവാട് വീട്, തറവാട് വീടുമായിട്ട് ബന്ധപ്പെട്ട ആ റോഡ് നേരെ കയറി വരുന്ന ആ വീട്ടിലോട്ടാണ്. ഇത്രയും സ്ഥലം അവരുടെ തന്നെയാണ്? എല്ലാ സ്ഥലം അവരുടെ തന്നെയാണ്, സ്ഥലം അവരുടെ തന്നെയാണ്. തറവാട് വീടായിരുന്നു. ഓടി വരുമ്പോൾ നമുക്ക് കാണാം, നേരിട്ട് കയറുമ്പോൾ ലൈറ്റെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഡെഡ് ബോഡി കിടക്കുന്ന കാണാം. മലന്ന് കിടക്കുവാണ്? മലന്ന് കിടക്കുകയാണ്. രക്തമൊക്കെ? ആ രക്തം വെട്ടേറ്റ് ചെതറി കിടക്കുന്ന സംവിധാനമല്ലേ. അപ്പം മുറിവേറ്റതായിട്ട് തിരിയുന്നുണ്ടോ? ആഴത്തിൽ ആഴത്തിലുണ്ട് മുറിവ്, ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. ആയുധമൊന്നും കാണുന്നില്ല? ആയുധം കാണുന്നില്ല. പിന്നീട് അത് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് പിന്നെ എടുത്തുകൊണ്ട് വരുമ്പോഴാണ് വാതിക്കലേക്ക്, വീടിൻ്റെ വാതിക്കലേക്ക് ബോഡി എത്തുന്നത്. അതിനു മുമ്പേ അടുക്കളയുടെ ആ പിന്നെ ഡൈനിങ് ഹാളിൻ്റെ ആ പ്രദേശത്തായിട്ടായിരുന്നു ബോഡി കിടന്നിരുന്നത്. ഇതിലൊരു പിടിവലി ഉള്ളതായൊക്കെ തോന്നുന്നുണ്ട് ആദ്യം? അന്നേരം അങ്ങനെ ശ്രദ്ധിക്കുന്നില്ലല്ലോ. പെട്ടെന്നൊരു നാട്ടുപ്രദേശത്ത് ഇങ്ങനെ ഒരു കൊലപാതകം നടക്കുമ്പോൾ പേടി, എല്ലാവർക്കും സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പേടി. അതിനുശേഷം അറിയിക്കേണ്ടവരെ അറിയിക്കേണ്ട ഒരു ഇതുണ്ടല്ലോ. അപ്പം പിന്നെ ആ തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു. അതുമല്ല വലിയൊരു ആ ഒരു കുറേ സമയത്തുള്ളതെന്ന് പറയുന്ന ഭയങ്കരമായ മഴയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ആ പ്രശ്നത്തിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ജനാർദ്ദൻ ഇവിടെ തന്നെ ഉണ്ട്? അന്നേരം ഉണ്ട്, അദ്ദേഹം ഇവിടെ ഉണ്ട്. പുള്ളി ഇങ്ങനെ അമ്പരന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ എങ്ങനെയാണ് പുള്ളിയുടെ അവസ്ഥ? പുള്ളി ഒരു ഒരു കൂൾ ആണ്, അന്നേരവും കൂളായിട്ട് തന്നെ നിൽക്കുന്നു. എന്ത് സംഭവിച്ചു എന്ന് പുള്ളി പറയുന്നുണ്ട്? ആ ഇത് പുള്ളി പിന്നെ ജോലി കഴിഞ്ഞ് വന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനൊരു മരണം സംഭവിച്ച് കിടക്കുന്നു എന്നാണ് പറഞ്ഞു. എല്ലാവരോടും പറഞ്ഞു. പോലീസ് എത്തിപ്പാട് അങ്ങനെ തന്നെയാണ്? അങ്ങനെ തന്നെയാണ് പറഞ്ഞു. പോലീസിനോട് അതെ ഇത് തന്നെയാണ്, പുള്ളി വന്നപ്പോൾ ഇത് കണ്ടു എന്നുള്ള രീതിയിൽ തന്നെയാണ് മൊഴി പറഞ്ഞത്. എന്തായിരുന്നു ആദ്യഘട്ടത്തിൽ ഒരു സൂചനകൾ എന്തായിരുന്നു? ഇപ്പം പെട്ടെന്നൊരു കൊലപാതകം നടക്കുന്നു എന്നുള്ളത് പോലീസ് എങ്ങനെയായിരുന്നു ഒരു ആലോചന? പോലീസ് ചുറ്റുപാടായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം പോലീസ് അന്വേഷിച്ചു. ഇത് പിന്നെ പ്രധാനമായിട്ടും ഈ മോഷണ ശ്രമം ആണോ മറ്റ് അനുബന്ധമായിട്ടുള്ള വിഷയങ്ങളാണോ എന്നൊക്കെയുള്ളതൊക്കെ പോലീസ് അന്വേഷണം നടത്തിയിട്ടുണ്ട്. പോലീസ് അത്തരത്തിൽ അന്വേഷണം നടത്തിയതിന് ശേഷമാണ് പിന്നെ ഓരോ തരത്തിലുള്ള പിന്നെ ക്രമീകരണവും പിന്നെ ഈ ഒരു ചുടലമുത്തു എന്നുള്ള പേരിലേക്ക് ഇത് എത്തിപ്പെടുകയും ആ അന്വേഷണം ആ തരത്തിലേക്ക് പോവുകയും ചെയ്യും. ഈ ചുടലമുത്തു എന്ന് പറഞ്ഞാൽ അപ്പുറം താമസിക്കുന്ന ഒരാളായിരുന്നു? ഇവിടെ ഇവിടെ വീട് പണിക്ക് ഒക്കെ ആയിട്ട് വരുന്നൊരു തമിഴാണ്, തമിഴൻ അത്രയേ ഉള്ളൂ. അല്ലാതെ അയാൾക്ക് ഇവിടെ വലിയ സ്വാധീനപരമായ സംഭവമൊന്നുമില്ല. വീട് പണിക്കും ചെറുകിട പണികൾക്കൊക്കെ ആയിട്ട് ഇവിടെ എത്തുന്ന ഒരാൾ തന്നെ ഉള്ളൂ. അയാളുകൊണ്ട് അയാളുടെ ഭാര്യയും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ വടക്കേ കവലയ്ക്ക് അപ്പുറത്ത് തന്നെ കുളത്തുങ്കൽ ജംഗ്ഷൻ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു വാടക വീട്ടിൽ താമസിക്കുകയായിരുന്നു ആ സമയത്ത്. പക്ഷേ ഇത് കൊലപാതകം നടന്നതിന് ശേഷം അയാൾ മിസ്സിംഗ് ആണ്, ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഓക്കെ, അന്വേഷണം പുള്ളിയിലോട്ടും എല്ലാം നീങ്ങുവാണ് ചെയ്യുന്നത് അല്ലേ? അതെ അതെ, ആ മിസ്സിംഗ് ആയ ആളിലേക്കായിരുന്നു അന്വേഷണം മുഴുവൻ നീങ്ങിയത്. അതിൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത് ഒരു മോഷണ ശ്രമമാകാം. മോഷണ ശ്രമം, അതെ. അതിന് പോയിട്ടുണ്ടായിരുന്നു അധികം, പക്ഷേ അതും പിന്നെ പോലീസ് അന്വേഷിക്കുന്ന സമയത്ത് അധികം മോഷണം നടന്നിട്ടില്ല വീട്ടിൽ. ആ മോഷണത്തിൻ്റെതായിട്ടുള്ള വലിയൊരു സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല. അപ്പം അതും പോലീസ് അന്വേഷണത്തിൻ്റെ അകത്ത്, ശാസ്ത്രീയപരമായ അന്വേഷണത്തിൻ്റെ അകത്ത് അതൊരു പ്രശ്നമായി തീർന്നു. മോഷണം കാര്യമായിട്ട് നടന്നിട്ടില്ല. ലോക്കൽ പോലീസ് ഈ തുടക്കം മുതൽ ഈ പറയുന്ന അന്ന് മഴയുണ്ടായിരുന്നു, ഡോഗ് സ്ക്വാഡ് കാര്യമായ രീതിയിൽ തെളിവുകൾ എടുത്തിട്ടില്ല, അന്ന് മഴയുടെ കാരണങ്ങളൊക്കെ ആയിരുന്നു സാഹചര്യം. പക്ഷെ അതൊക്കെ ആദ്യഘട്ടത്തിലെ തെളിവുകൾ നഷ്ടപ്പെടാൻ പ്രധാനപ്പെട്ട കാരണമായി മാറിയിരുന്നു. തീർച്ചയായിട്ടും, കാര്യം ആദ്യം ഉള്ള പരിശോധനകൾ എല്ലാം ഈ ഇങ്ങനെ തരത്തിൽ വേറെ ആരെയും സംശയിക്കുന്നില്ല, മറ്റ് സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ചുടലമുത്തുവിലേക്ക് ഈ വിഷയം കേന്ദ്രീകരിച്ച് പോവാണ്. പിന്നെ 6 മാസം എടുത്തു ഈ കിണർ വറ്റിക്കുന്നത്. അത് ക്രൈംബ്രാഞ്ച് വന്നിട്ടാണ് ചെയ്യുന്നത്? അതെ 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 അല്ലേ. ഓക്കെ, അന്ന് അന്ന് നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷം ചെയ്യുന്ന കാര്യങ്ങൾ അതവര് ഈ പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ വ്യാപകമാക്കി. പിന്നെ അതിനുശേഷമാണ് കിണർ വറ്റിക്കുന്നത്. കിണർ വറ്റിച്ചു, ഇതിൻ്റെ അകത്ത് നിന്നും ആയുധം കണ്ടെത്തി. പക്ഷെങ്കിൽ അതിൻ്റെ അകത്തുനിന്നുള്ള മറ്റ് സാമ്പിളുകളൊന്നും ശേഖരിക്കുന്നതിൻ്റെ അത്ര അത്രയും സമയം കഴിഞ്ഞിരുന്നു കഴിഞ്ഞിരുന്നു. അതൊന്നും അന്നേരം ആ സമയത്ത് നടന്നിട്ട് എങ്ങനത്തെ ആയുധമാണ് കിട്ടിയത്? വാക്കത്ത്. അപ്പോൾ അങ്ങനെ പോയി ഈ വാക്കത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് കൊന്നു വന്നൊരു നിഗമനത്തിലെത്തിയോ? എത്തി. അത് വീട്ടിലുണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു? അതെ അല്ലേ, വീട്ടിലുണ്ടായിരുന്നു.
അവര് കവർച്ചയ്ക്ക് വേണ്ടി പുറത്തുനിന്ന് ആയുധം കൊണ്ടുവന്ന് കൊലപ്പെടുത്തി എന്നല്ലാന്നുള്ളൂ ഉറപ്പിച്ചു. ഒരു ശാസ്ത്രത്തിൽ നിയമനത്തിലേക്ക് എത്തി, പക്ഷെ മറ്റു പരിശോധനകൾ നടത്താനായിട്ട് ആ സമയം കൊണ്ട് നടക്കത്തില്ലായിരുന്നു. അതേ സമയം ഇത് നമുക്ക് അത് നേരത്തെ ആയിരുന്നെങ്കിൽ നടന്നിരുന്നു തന്നെ, പിന്നെ ഇത്ര താമസിച്ചത് കൊണ്ട് നടന്നില്ല. അതെ, രക്തത്തിന്റെ സാമ്പിൾ ഒന്നും പരിശോധന കണ്ടെത്താൻ പറ്റുന്നില്ല. പക്ഷേ ആ ഒരു ആറുമാസം എത്തുമ്പോഴത്തേക്കും ക്രൈംബ്രാഞ്ച് കേസന്വേഷണം നടത്തി എത്തുന്ന നിഗമനം എന്ന് പറയുന്നത് ഈ ചുടലമുത്തു ആണ് കൊലപാതകം നടത്തിയത് എന്ന ഒരു നിഗമനത്തിൽ. അതെ അതെ അതെ, പൊതുവെ ഈ ചുടലമുത്തു ഒരു ക്രിമിനൽ ആയതിനാൽ അത്തരത്തിൽ തന്നെയാണ് അന്വേഷണത്തിന്റെ ഇത് മുന്നോട്ട് പോകുന്നത്. പക്ഷെ പിന്നീട് ഇങ്ങനെ മാസങ്ങളോളം പിന്നെ അത് ശാസ്ത്രീയപരമായ എല്ലാ സംഭവങ്ങളും അതിൻ്റെ അകത്ത് വരുമല്ലോ. അതെ അതെ, അപ്പൊ അതിങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് പോലീസ് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. അതിലെ അവസാന ഘട്ടമാണ് തീർച്ചയായും. ജനാർദ്ദനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ തുടക്കം മുതൽ എടുത്തിരിക്കുന്ന ഒരു നിലപാട്, അതായത് ഈ ചുടലമുത്തുവാണ് കൊലപാതകം നടത്തിയത് എന്ന രീതിയിൽ ബന്ധുക്കളെയും നാട്ടുകാരെയും പോലീസിനെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ ജനാർദ്ദന് കഴിഞ്ഞു എന്നതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചുടലമുത്തുവാണ് കൊലപാതകം നടത്തിയത് എന്ന ആദ്യ നിഗമനത്തിൽ തന്നെ പോലീസ് അവസാനം വരെ ഉറച്ചു നിൽക്കുകയും പിന്നീട് ക്രൈംബ്രാഞ്ച് എത്തുമ്പോഴും ഈ നിഗമനം തന്നെയായിരുന്നു ക്രൈംബ്രാഞ്ചിലും ഉണ്ടായിരുന്നത്. കാരണം അത് ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള തെളിവുകളും സൂചനകളും മൊഴികളുമെല്ലാം ജനാർദ്ദനൻ നൽകിക്കൊണ്ടിരുന്നു. കാരണം സമീപത്ത് ജോലി എടുക്കാൻ വന്നിരുന്ന ഒരാളാണ് ചുടലമുത്തു, അതുകൊണ്ട് തന്നെ കവർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു കൊലപാതകമാകാം, അല്ലെങ്കിൽ രമാദേവിയെ ആക്രമിക്കാൻ വേണ്ടി ഇതിനിടയിൽ നടത്തിയ ഒരു കൊലപാതകമാകാം. അതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ ഒരു ആയുധം എടുത്ത് കൊലപ്പെടുത്തി ഇതിനുശേഷം ആറുമാസത്തിന് ശേഷം ഈ കിണറ്റിൽ നിന്ന് അതേ ആയുധം കണ്ടെടുക്കുകയും ചെയ്യുന്നതോടുകൂടി പോലീസും ക്രൈംബ്രാഞ്ചും ഒക്കെ ഉറപ്പിക്കുകയാണ് ചുടലമുത്തുവാണ് കൊലപാതകി. അങ്ങനെ ചുടലമുത്തു സംഭവത്തിന് ശേഷം തന്നെ പിടിക്കുമെന്നായപ്പോൾ ഈ സംഭവ സീനിയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ചുടലമുത്തുവിലേക്കുള്ള അന്വേഷണങ്ങൾ ഒരു സൈഡിൽ ക്രൈംബ്രാഞ്ച് നടത്തുമ്പോഴും ജനാർദ്ദനൻ ശരിക്കും യഥാർത്ഥത്തിൽ ജനാർദ്ദനൻ ആശ്വസിക്കുകയായിരുന്നു. കാരണം താൻ രക്ഷപ്പെട്ടു എന്ന രീതിയിൽ തന്നെയായിരുന്നു ജനാർദ്ദൻ മുന്നോട്ട് പോകുന്നു. അതിനിടയിൽ ഒരു വർഷത്തിനുള്ളിൽ ഈ സ്ഥലം, ഈ കാണുന്ന 1.5 ഏക്കർ സ്ഥലം ഒരു റിയൽ എസ്റ്റേറ്റ് സംഘത്തിന് വിൽക്കുകയും ചെയ്ത് ഇവിടെ ഉണ്ടായിരുന്ന വീട് പൂർണ്ണമായും പൊളിച്ചു നീക്കുകയും ആ സംഘം പൊളിച്ചു നീക്കുകയും ചെയ്യുന്നു. ഈ സ്ഥലം ഭാഗികമായി മുറിച്ച് മറ്റ് ആൾക്കാർക്ക് വിൽക്കുകയും ഒക്കെ ചെയ്യുന്നു. അതോടുകൂടി എല്ലാ തെളിവുകളും കഴിഞ്ഞിരിക്കുന്നു, ഇനി ഒരിക്കലും തന്നിലേക്ക് എത്തില്ല, ചുടലമുത്തു ഒരുപക്ഷെ ഉണ്ട് എങ്കിൽ ചുടലമുത്തുവിനെ അറസ്റ്റ് ചെയ്യും എന്നത് മാത്രമായിരുന്നു ജനാർദ്ദൻ്റെയും വിശ്വാസം. ഇതിനിടയിലാണ് നാട്ടുകാരുടെ ആക്ഷൻ കൗൺസിലൊക്കെ സജീവമായി മുന്നോട്ട് പോകുന്നു. അതിനിടയിൽ അതിന് മറികടക്കാൻ വേണ്ടി ഹൈക്കോടതിയിലേക്ക് ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനാർദ്ദനൻ ഹർജി കൊടുക്കുന്നു. അതിനു മുമ്പ് തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുന്നു. അപ്പോഴൊന്നും ഒരു ഘട്ടത്തിൽ പോലും ജനാർദ്ദനെ ഒരു സംശയത്തിന് നിലനിർത്താൻ അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല. അതിനുള്ള സൂചനകളൊന്നും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ നിർണായകമായ തെളിവുകളൊക്കെ പോലീസിന് നഷ്ടപ്പെടുന്നത് ഇവിടെ വെച്ചാണ്. ആദ്യ ദിവസങ്ങളിൽ ഫോറൻസിക് പരിശോധനകൾ ഉണ്ടായില്ല, ഡോഗ് സ്ക്വാഡിൻ്റെ പരിശോധനകൾ ഉണ്ടായില്ല. ആദ്യ ദിവസം പോലും ഈ കൊലപാതകം നടത്തുന്നതിന് സമീപത്തുണ്ടായിരുന്ന ഈ കിണർ പരിശോധിക്കാനോ അതിനുള്ളിൽ എന്തെങ്കിലും തൊണ്ടി മുതലുകളുണ്ടോ എന്ന് പരിശോധിക്കാൻ പോലും പോലീസ് തയ്യാറായില്ല എന്നതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമാകുന്നത്. ആറുമാസത്തിന് ശേഷം ആയുധം കണ്ടെത്തിയതിന് ശേഷമാണ് ആയുധം ഉപയോഗിച്ചാണ് കൊലപ്പെടുത്തിയത്. അതിൻ്റെ കാരണം എന്തെന്നുള്ളതൊക്കെ ഒരു ദുരൂഹമായി നിലനിൽക്കുകയും ചെയ്യുന്നു. അതേസമയം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം രമാദേവിയുടെ ശരീരത്തിൽ നിന്നും എടുത്തിരിക്കുന്ന സാമ്പിളുകളെല്ലാം പരിശോധനയ്ക്ക് വിടുന്നതിലും അത് കൂട്ടിയോജിപ്പിക്കുന്നതിലും അന്വേഷണ സംഘത്തിന് വലിയ രീതിയിൽ തെറ്റുപറ്റിയിരിക്കുന്നു. കാലതാമസം ഉണ്ടായി എന്നതാണ് ഈ കേസ് ഏറ്റവും താമസിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം. കാരണം ആ സമയത്തൊക്കെ പോലീസിന് അന്വേഷണം ഈ ചുടലമുത്തുവിൽ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുക എന്നതായിരുന്നു യാഥാർത്ഥ്യം. അങ്ങനെ ചുടലമുത്തുവിന് വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നിടയിലാണ് ഈ 17 വർഷങ്ങൾക്ക് ശേഷം 2006 മെയ് 26 നടന്ന ഒരു കൊലപാതകത്തിൽ 17 വർഷം തികയുമ്പോൾ ജനാർദ്ദനിലേക്ക് പോലീസിന് സംശയങ്ങൾ ലഭിക്കുന്നു. അതിൽ നിർണായകമാകുന്നത് ജനാർദ്ദനിൽ ലഭിക്കുന്ന ചില മൊഴികളൊക്കെ ഉണ്ട്. അതോടൊപ്പം ഈ ചുടലമുത്തുവിനെ കാണാനില്ല, ചുടലമുത്തുവിനൊപ്പം താമസിച്ചിരുന്ന ഒരു ഭാര്യ എന്ന് പറയുന്ന സ്ത്രീയെ പിന്നീട് തമിഴ്നാട്ടിൽ നിന്ന് കാണുന്നു. ആ സമയത്താണ് ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് ചുടലമുത്തുവും താനും രണ്ട് വഴിയിലാണ് പിരിഞ്ഞത്. പിന്നീട് താൻ കണ്ടിട്ടില്ല ചുടലമുത്തുവിനെ എന്ന നിർണായകമായ മൊഴിയും ഈ ഭാര്യയിൽ നിന്ന് ലഭിക്കുന്നതോടുകൂടിയാണ് ചുടലമുത്തു അല്ല ഇതിനാൽ പ്രതി, മറ്റൊരെയും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന രീതിയിലുള്ള സംശയം ജനാർദ്ദനിലേക്ക് നീങ്ങുകയാണ്. അങ്ങനെ ജനാർദ്ദനൻ ഇലേക്ക് അന്വേഷണം നീങ്ങുമ്പോൾ രമാദേവിയുടെ കയ്യിൽ നിന്നും ഈ തെളിവ് പോസ്റ്റ്മോർട്ടം സമയത്ത് ശേഖരിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട തെളിവുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിടുന്നു, DNA പരിശോധനയ്ക്ക് വിടുന്നു. അങ്ങനെ ഈ രമാദേവിയുടെ കൈവശം വിരലിനുള്ളിൽ മുടിയിഴകൾ ഉണ്ടായിരുന്നു. ഈ മുടിയിഴകൾ പരിശോധിക്കുമ്പോൾ ഇത് ആരുടെയാണെന്ന് മാച്ച് ചെയ്ത് നോക്കാൻ വേണ്ടി അന്വേഷണ സംഘം തീരുമാനിക്കുന്നു. അതൊക്കെ 17-16 വർഷങ്ങൾക്ക് ശേഷമാണെന്നാണ് യാഥാർത്ഥ്യം. അതിനുശേഷം ശാസ്ത്രീയമായ തെളിവുകൾ പിന്നീട് ലഭിക്കുമ്പോൾ അത്
ജനാർദ്ദന്റെ ഡി എൻ എയുമായി പരിശോധന മാച്ച് ചെയ്യുന്നു എന്ന നിർണായകമായ കണ്ടെത്തലുകൾ പോലീസ് ക്രൈംബ്രാഞ്ച് എത്തുന്നു. അങ്ങനെയാണ് ജനാർദ്ദനാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. അങ്ങനെ ഒളിവിൽ കഴിയുകയായിരുന്നു. അതിൽ ചുടലമുത്തുവിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് താൻ രക്ഷപ്പെടാൻ വേണ്ടി നടത്തിയിരിക്കുന്ന നാടകമാണ് എന്ന് കണ്ടെത്തുന്നു. അങ്ങനെ ജനാർദ്ദനെ വീണ്ടും പോലീസ് വിളിച്ചു വരുത്തുന്നു, ചോദ്യം ചെയ്യാൻ എന്ന രീതിയിലാണ് വിളിച്ചു വരുത്തുന്നത്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘത്തിന് മുൻപാകെ അന്വേഷണ സംഘം ജനാർദ്ദന് മുമ്പാകെ കാണിച്ചു കൊടുക്കുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ജനാർദ്ദന് കഴിയാതെ പോകുന്നു. അതോടൊപ്പം പല മൊഴികളും വൈരുദ്ധ്യമുള്ളതായി പോലീസിന് അതിനിടയിൽ തന്നെ രേഖ ബോധ്യപ്പെട്ടിരുന്നു. അതൊക്കെ കൂട്ടി യോജിപ്പിച്ച് ചോദിച്ചപ്പോൾ ജനാർദ്ദന് ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നു. താനാണ് രമാദേവിയെ ഈ 2006 May 26 കൊലപ്പെടുത്തിയത്. പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കുകയും ശേഷം അവിടെ നിന്ന് ഒരു തമിഴൻ മിസ്സാവുകയും ചെയ്തിരുന്നു. അപ്പോൾ അന്ന് എല്ലാവരും ധരിച്ചിരുന്നത് ആ തമിഴനാണ് ഇത് കൊല ചെയ്ത് പോയതെന്നുള്ള ഒരു ധാരണയിൽ അയാളെ കുറിച്ചിട്ട് വിശദമായ അന്വേഷണം തമിഴ്നാട്ടിലും മറ്റ് അന്യ സംസ്ഥാനങ്ങളിലുമൊക്കെ ഒത്തിരി നടത്തിയെങ്കിലും അയാളെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പിന്നീടാണ് ഇതിൻ്റെ ശാസ്ത്രീയമായ പരിശോധനാ ഫലം വരുന്നത്, ഫോറൻസിക് ലാബ് റിപ്പോർട്ട്. അതിൽ ഈ മരണപ്പെട്ട സ്ത്രീയുടെ കയ്യിൽ 40 മുടി ഉണ്ടായിരുന്നു. 40 മുടി പിന്നീട് ഈ സാമ്പിളെടുത്ത ഈ ഭർത്താവ് ജനാർദ്ദന നായരുടെ മുടിയുമായിട്ട് അവർ സാമ്യമുണ്ടെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിയതിലാണ് അയാൾ കുറ്റം സമ്മതിച്ചു. May 26 നടന്ന കൊലപാതകം തെളിയുന്നത് 17 വർഷത്തിന് ശേഷമാണ്. ജനാർദ്ദനൻ ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴി ഇങ്ങനെയാണ്. അതായത് കൊലപാതകം നടത്തിയ കാര്യങ്ങൾ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജനാർദ്ദൻ പോലീസിന് മുമ്പിൽ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് സംഘം അത് കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അതായത് ഈ സംഭവ ദിവസം May 26 നല്ല മഴയുള്ള ദിവസമായിരുന്നു. അന്ന് ഒരു പ്രാർത്ഥനയെ ഭജനയ്ക്ക് പോകേണ്ട ഒരാവശ്യം ഭാര്യ പറഞ്ഞിരുന്നു, രമാദേവി പറഞ്ഞിരുന്നു. പക്ഷേ ആ ഭജന പ്രാർത്ഥനയ്ക്ക് പോകരുത്, ആ യോഗത്തിന് പോകരുത് എന്ന് നിർദ്ദേശം നൽകിയതിന് ശേഷമായിരുന്നു അന്ന് ജനാർദ്ദന വീട്ടിൽ നിന്ന് ജോലിക്ക് പോയത്, പോസ്റ്റ് മാസ്റ്റർ ആയിരുന്നു. അതിനുശേഷം പക്ഷേ ആ പകല് ഇവരില്ലാത്ത സമയമായതുകൊണ്ട് തന്നെ രമാദേവി തൊട്ടപ്പുറം തന്നെയുള്ള ആ ഒരു പ്രാർത്ഥന സംഘത്തിലൊക്കെ പങ്കെടുത്തു. അതിനുശേഷം മടങ്ങി വന്നു. വൈകുന്നേരത്തോടു കൂടിയാണ് ജോലിക്ക് ശേഷം ജനാർദ്ദനൻ ഈ വീട്ടിലേക്ക് കയറി വരുന്നത്. അന്ന് ഈ വീട് ഇവിടെയാണ് വീടുണ്ടായിരുന്നത്. ഈ വീടിന് മുൻവശത്ത് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും, നേരെ കയറി വരുന്ന ഒരു വഴിയാണ്. ഒരു 1.5 ഏക്കർ 2 ഏക്കറിന് അടുത്ത് സ്ഥലമുണ്ട്. നേരെ കയറി വരുന്നത് ഈ വീടിൻ്റെ മുറ്റത്തേക്കാണ്. അങ്ങനെ മുറ്റത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പഴയ തറവാട് വീടാണുള്ളത്. അങ്ങനെ നല്ല മഴയുണ്ടായിരുന്നു, ഉള്ളിൽ രമാദേവി ഉണ്ടായിരുന്നു. വീട്ടിൽ കയറിയതിനു ശേഷം ഇതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ വഴക്കുണ്ടാകുന്നു. അതായത് പ്രാർത്ഥനയ്ക്ക് പോകരുത് എന്ന് പറഞ്ഞിട്ടും പ്രാർത്ഥനയ്ക്ക് പോയി എന്നതിനെ ചൊല്ലി വഴക്കുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ രമാദേവിയിൽ സംശയം ജനാർദ്ദൻ ഉണ്ടായിരുന്നു. ഇത് ചൊല്ലി പലപ്പോഴും വഴക്കുണ്ടാകുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഒരു പ്രകോപനമായി വന്നത് ഈ പ്രാർത്ഥനയ്ക്ക് പോയി എന്നതായിരുന്നു. ഇതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ വഴക്കുണ്ടാകുന്നു. അടുക്കളയിലായിരുന്നു രമാദേവി ഉണ്ടായിരുന്നത്. അങ്ങനെ രമാദേവിയുമായി ജോലി കഴിഞ്ഞ് വന്ന ജനാർദ്ദനൻ വഴക്കുണ്ടാകുകയും ഇവർ തമ്മിൽ അടിപിടി ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്നു. ആ സമയത്താണ് പ്രകോപിതനായ ജനാർദ്ദനൻ അടുക്കളയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വാക്കത്തി, വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മരം വെട്ടാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കത്തി അവിടെ ഉണ്ടായിരുന്നു. ആ വാക്കത്തി എടുത്ത് രമാദേവിയെ വെട്ടുകയാണ് ചെയ്തത്. കഴുത്തിന് ക്രോസ് ആയിക്കൊണ്ട് ഒറ്റ വെട്ടായിരുന്നു മരണകാരണമായി വീഴുന്നത്. അവിടെ തന്നെ ഡൈനിങ് ടേബിളിന് സമീപത്ത് അടുക്കളയോട് ചേരുന്ന ഭാഗത്ത് തന്നെയാണ് രമാദേവി വീഴുകയും ചെയ്തിരുന്നത്. ഒന്ന് പ്രതികരിക്കാൻ പോലും കഴിയാതെ, ഒന്ന് കരയാൻ പോലും കഴിയാതെ രമാദേവി അവിടെ വീഴുകയും ചെയ്യുന്നു. ഈ പ്രദേശത്തിൻ്റെ പ്രത്യേക ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാക്കാം. ഒരു 2 ഏക്കർ വരുന്ന സ്ഥലമാണ്. ഇവിടെ ഒന്നും ഈ വീടുകളൊന്നും അടുത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഒച്ചയുണ്ടായാൽ പോലും ആരും കേൾക്കാനോ സഹായത്തിനോ ഓടിയെത്തുന്നൊരു സാഹചര്യമില്ല. അതോടൊപ്പം അന്ന് നല്ല മഴയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആരും ഇത് അറിഞ്ഞിട്ടുമില്ല. അങ്ങനെ രമാദേവി അവിടെ കിടന്ന് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുന്നു. ആ സമയത്ത് ആരെയും ഒന്ന് സഹായിക്കാനോ രക്ഷിക്കാനോ ഒന്നും ജനാർദ്ദൻ നിൽക്കുന്നില്ല. പിന്നെ കൂടുതൽ വെട്ടി പരിക്കേൽപ്പിക്കാനൊന്നും ജനാർദ്ദൻ നിന്നില്ല എന്നതാണ് ജനാർദ്ദൻ ക്രൈംബ്രാഞ്ചിൽ നൽകിയിരിക്കുന്ന മൊഴി. അങ്ങനെ ഇവിടെ വെച്ച് തന്നെ രക്തം വാർന്നൊഴുകുന്നു. അങ്ങനെ അരിശം തീർത്തതിന് ശേഷം ജനാർദ്ദൻ അവിടെ നിൽക്കുന്നു. അതിനുശേഷമാണ് ഇത് ഒരു കൊലപാതകമാണ് എന്ന് പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടും, കുടുംബത്തിനിടയിൽ ഉണ്ടാകുന്ന പേരുദോഷം ഇതെല്ലാം ജനാർദ്ദനൻ മനസ്സിലാക്കിക്കൊണ്ടാണ് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ജനാർദ്ദൻ തീരുമാനിക്കുന്നത്.
താനല്ല കൊലപാതകം നടത്തിയത്, മറ്റൊരാളാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള തെളിവ് നശിപ്പിക്കലാണ് ആദ്യഘട്ടത്തിൽ ജനാർദ്ദൻ ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഏറ്റവും ആദ്യം ഉപയോഗിച്ചത് ഈ കൊലയ്ക്ക് ഉപയോഗിച്ച ഈ വാക്കത്തിയാണ്. ആ വാക്കത്തി ഉടൻ തന്നെ എടുത്ത് ഈ ഇത് ഈ വീടിനോട് ചേർന്ന് തന്നെയായിരുന്നു അന്നത്തെ ഈ കിണർ ഉണ്ടായിരുന്നത്. ഈ കിണറിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ അത് കാണില്ല എന്ന് ജനാർദ്ദനന് ഉറപ്പുണ്ടായിരുന്നു. കാരണം നല്ല ആഴമുള്ള കിണറാണ്, അന്ന് മഴയുണ്ടായിരുന്നു കൊണ്ട് തന്നെ പകുതിയിലധികം വെള്ളമുണ്ടായിരുന്നു എന്നാണ് ജനാർദ്ദൻ പറയുന്നത്. അതുകൊണ്ട് ഇതിന് ഉള്ളിലോട്ടിട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പോലീസ് വരികയോ താഴേക്ക് നോക്കി ഒന്നും ചെയ്താൽ പോലും കാണില്ല, അല്ലെങ്കിൽ പോലീസ് ഒരു കാരണവശാലും ഇത് പരിശോധിക്കാനുള്ള സാധ്യതകളൊന്നും ഉണ്ടാകില്ല എന്ന് ജനാർദ്ദൻ ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കിണറ്റിനുള്ളിലേക്ക് ഈ വാക്കത്തി വലിച്ചെറിഞ്ഞ് കളയുന്നു. ഇത് കൊണ്ടുവരുന്ന വഴിയിലുള്ള ബ്ലഡ് രക്തമൊന്നും എവിടെയും വീഴാതിരിക്കാനുള്ള ആ തെളിവുകളെല്ലാം ഈ കിണറ്റിലേക്ക് തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. ശരീരത്തിലുണ്ടായിരുന്ന രക്തം പോലും തുടച്ചു മാറ്റിയതിന് ശേഷം ജനാർദ്ദനൻ വീട്ടിലേക്ക് കയറുകയാണ്. അങ്ങനെ വീടിൻ്റെ പുറം വശത്ത് ഈ വീടിന് ഒരു ഓടിട്ട വീടാണ്, തറവാട് വീടാണ്. അതിന് നല്ല ഹൈറ്റുള്ള ഡോറാണ് ഉണ്ടായിരുന്നത്. അത് പുറമേ നിന്ന് പൂട്ടി ഇതിന് ശേഷമാണ് ജനാർദ്ദനൻ പുറത്തേക്ക് ഇറങ്ങുകയും പിന്നീട് അത് തുറന്ന് ഉള്ളിൽ കയറുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു തിരക്കഥമേ, അതായത് താൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഈ വാതിൽ തുറന്ന് അടച്ചു കിടക്കുകയായിരുന്നു. അതിനുശേഷം താനത് തുറന്ന് ഉള്ളിൽ കയറിയപ്പോഴാണ് രമാദേവി മരിച്ചതിൽ കണ്ടെത്തിയെന്നൊരു കഥ ജനാർദ്ദൻ മെനയുന്നു. പക്ഷേ ആദ്യം തന്നെ അതിലൊരു സംശയം തോന്നുന്നുണ്ട്. കാരണം ഇത് നല്ല ഹൈറ്റുള്ള ഒരു സ്ഥലമാണ് ഈ ഡോർ എന്ന് പറയുന്നത്. ആദ്യ ദിവസങ്ങളിൽ തന്നെ സംശയത്തിന് നിഴലായ ഈ മുത്തുവിനെ സംബന്ധിച്ചിടത്തോളം, ചുടല മുത്തുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഹൈറ്റ് കുറഞ്ഞ ആളാണ്. അതുകൊണ്ട് തന്നെ ഈ ഡോറ് ലോക്ക് ചെയ്യാനൊന്നും കഴിയില്ല എന്ന സംശയം ആദ്യഘട്ടത്തിൽ പോലീസുണ്ടായിരുന്നു. പക്ഷേ പോലീസ് ആ രീതിയിലൊന്നും ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തിയില്ല. പിന്നെ ജനാർദ്ദനൻ പറഞ്ഞിരിക്കുന്ന പല മൊഴികളും പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വിദഗ്ധമായി ചോദ്യം ചെയ്യലാണ് പലതും പൊളിയുകയും ചെയ്തു. പക്ഷേ ഒരു കാരണവശാലും തന്നിലേക്ക് ഈ അന്വേഷണം എത്തില്ല എന്നും ഈ സ്ഥലം വിറ്റ് ഒഴിവാകുന്നതോടുകൂടി ഈ വീടൊക്കെ പൊളിച്ചു കളയുന്നതോടുകൂടി തന്നിലേക്ക് എത്തില്ല എന്ന വിശ്വാസത്തിലായിരുന്നു ജനാർദ്ദൻ ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ഈ ചുടല മുത്തുവിനെ കാണാതിരിക്കുന്നതും ചുടല മുത്തുവിൻ്റെ ഭാര്യയെ തെങ്കാശിയിൽ വെച്ച് പോലീസ് കണ്ടെത്തുന്നതും അവർ നൽകുന്ന മൊഴിയുമാണ് നിർണായകമാകുന്നത്. അങ്ങനെയാണ് ഈ രമാദേവിയുടെ കൈവശമുണ്ടായിരുന്ന ഈ സാമ്പിളുകൾ ജനാർദ്ദൻ്റെ സാമ്പിളുകളുമായി പരിശോധിക്കാനും ഒത്തുവെച്ച് നോക്കാനും പോലീസ് തയ്യാറാകുന്നത്. അങ്ങനെയാണ് ജനാർദ്ദൻ എന്ന ഈ പ്രശസ്തമായ കുറ്റവാളിയെ, കുപ്രസിദ്ധ കുറ്റവാളിയെ പോലീസ് 17 വർഷത്തിന് ശേഷം പിടികൂടുന്നത്.